ഹായ് ഫ്രണ്ട്സ്, കളറിപ്പയറ്റ് ബാറ്റിൽ മാർഷൽ ആർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൽഫ് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, കളറിപ്പയറ്റിൽ നമ്മൾ സാധാരണ പഠിച്ചു വരുന്ന ഒരു ചുവടിനെ പറ്റിയാണ്. ചുവട് മാറ്റം, അതായത് നമ്മുടെ ശത്രുവിൽ നിന്നുണ്ടാകുന്ന ഒരു ആക്രമണത്തിനെ നമ്മൾ പല രീതിയിലാണ് തടയുന്നത്. അതായത് ഒന്ന്, നമുക്ക് നമ്മുടെ കയ്യോ കാലോ ഉപയോഗിച്ച് നമുക്കതിനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അമർത്താം, അങ്ങനെ ആ രീതിയിലുള്ളത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക, ഒഴിയുക, ഒരു ഒഴിയുക എന്ന് പറയും. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തല കരണക്കുറ്റിയിലേക്ക് വരുന്നവരായിരിക്കും നമുക്ക് ഇരിക്കുക, അല്ലെങ്കിൽ തല കുനിക്കുക, അത്തരത്തിലുള്ള ഒഴിവുകൾ. അത് വളരെ ചെറിയ ഒഴിവാണ്, അതിനേക്കാൾ നല്ല വലിയ ഒഴിവുകൾ വേറെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒഴിവുകൾ. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചുവട് മാറ്റം. പല രീതിയിൽ നമ്മളൊരു ചുവട് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു ചുവട് മാറ്റി നമ്മൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി വേറെ സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന ഒരു ആക്രമണത്തിന് നമ്മളൊരു ഏതെങ്കിലും ഒരു ചുവടിൽ കൂടി മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അത് നമ്മൾ പുറത്ത് കൊള്ളാതാവുകയും നമുക്ക് ശത്രുവിനെ തിരിച്ചാക്രമിക്കുന്നതിന്, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ചുവടുകളുണ്ട്. നമ്മളതിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും ചെറിയ ഒരു ചുവടാണ് ഇന്ന് കാണിക്കാനായി പോകുന്നത്. ഇതിനെ മുക്കണ്ണൻ ചുവട് അല്ലെങ്കിൽ തേങ്ങാ ചുവടെന്നൊക്കെയാണ് പറയാറുള്ളത് തെക്കൻ സമ്പ്രദായത്തിൽ. വടക്കൻ സമ്പ്രദായത്തിൽ പറഞ്ഞ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏകദേശം ഇതുപോലത്തെ പേര് തന്നെ അവരാണ് സാധ്യത. അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ തന്നെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരിക്കലും ഒരു ഇതുപോലെ ഒരു വീഡിയോയിൽ കൂടി പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആദ്യം മനസ്സിലാക്കുക, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, എന്നാലും നമുക്ക് ആ പല മാറ്റങ്ങളും കാരണം ഒരു രീതിയിലുള്ള മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തടുത്ത മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് വേണം. ശരിക്കും നമ്മളത് പരിചയിച്ചാലേ, അത് ചുറ്റിനും ആൾക്കാരെ നിർത്തി അടിച്ച് പരിചയിച്ചാലേ നമുക്കത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കും അത് നമ്മളെ മനസ്സിലേക്ക് അത് എത്തത്തുള്ളൂ. എന്നാലൊരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി, ഇങ്ങനെ ഒന്നുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി ഞാനിത് ഇങ്ങനെ വീഡിയോ കാണിക്കുകയാണ്. കൂടുതലായി അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും നല്ല കളരിയിൽ പോയി പഠിച്ച് അത് വ്യക്തമാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ്, ചെറിയ ചുവടാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുക്കണ്ണൻ ചുവട്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ മൂന്ന് കാൽപ്പാടങ്ങളാണ് വരുന്നത്. അതായത് മൂന്ന് രീതിയിലേക്ക് കാല് മാറ്റും, വലത് കാലും ഇടത് കാലും ഒരുപോലെ. നമുക്ക് വരുന്ന ഏറ്റവും ചെറിയ ചുവടെന്ന് പറയുന്നത് ഒറ്റ ചുവടാണ്. രണ്ട് കാൽ മാറ്റം മാത്രം വരത്തുള്ളൂ. ഒരു കാലം ഒരിടത്തിരിക്കും, ഏതെങ്കിലും ഒരു കാലം, ഇടത് കാലോ വലത് കാലോ ഒരു സ്ഥലത്തിരിക്കും, മറ്റേ കാല് പോയിട്ട് വരും, പോയി തിരിച്ച് വരും, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറും. പക്ഷേ അപ്പോഴെല്ലാം ഒരു കാല് ഒരു പോയിൻറ്റ് തന്നെ ഉണ്ടായിരിക്കും. ഇതാണ് ഒറ്റ ചുവടിൻ്റെ പ്രത്യേകത. ഒറ്റ ചുവട് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചുവടാണ് ഒറ്റ ചുവടിൽ നിന്ന്, അതായത് രണ്ട് ചുവടിൽ നിന്നും മാറി മൂന്നാമത്തിലേക്ക് വരുന്ന ആദ്യത്തെ ചുവടാണ് ഈ മുക്കണ്ണൻ ചുവട്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ കളരിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാകണമെന്നുള്ളൂ, ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും. ഇതാണ് മുക്കണ്ണൻ ചുവടിൻ്റെ മൂന്ന് കണ്ണ്. നമ്മുടെ തേങ്ങ എടുത്ത് നോക്കുമ്പോൾ, തേങ്ങാ ചുവടെന്ന് പറയാൻ കാരണം നമ്മൾ തേങ്ങ എടുത്ത് നോക്കുമ്പോൾ തേങ്ങയിലുള്ള മൂന്ന് കണ്ണുകളില്ലേ, ആ മൂന്ന് കണ്ണിൻ്റെ ആകൃതിയിലാണ് ഇത് മൂന്ന് ഇരിക്കുന്നത്. അത് രണ്ടെണ്ണം സമമായിട്ടും ഒരെണ്ണം ആ രണ്ട് കുളത്തിനും മധ്യത്തിലോട് അല്പം മുന്നിലായിട്ടും, മൂന്നും ഒരേ അകലത്തിലായിരിക്കും. ഇത് രണ്ടും ഒരകലമായിരിക്കും, ഇത് രണ്ടും ഒരകലമായിരിക്കും, ഇത് രണ്ടും ഒരകലമായിരിക്കും, മൂന്നും ഒരേ അകലത്തിലായിരിക്കും. ഇതാണ് മുക്കണ്ണൻ ചുവടിൻ്റെ അല്ലെങ്കിൽ തേങ്ങാ ചുവടിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മുക്കണ്ണൻ ചുവടിൻ്റെ ശരി ആദ്യം നമ്മൾ ബേസിക്കായിട്ട് ആദ്യം പഠിക്കുമ്പോൾ ഈ മൂന്ന് കുളത്തിൽ എങ്ങനെ കാല് വെച്ച് പഠിപ്പിക്കണം എന്നുള്ള രീതിയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഇതാണ് വലത് കാല ആദ്യം മുന്നിൽ വെച്ചു, തിരിച്ച് പുറകിൽ വെച്ചു. ഇടത് കാല ആദ്യം മുന്നിൽ വെച്ചു, തിരിച്ച് പുറകിൽ വെച്ചു. ഇങ്ങനെ ഈ ചുവട് നമുക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. വടി വീശാനായിട്ട് ഉപയോഗിക്കാം. വടി വീശിലുള്ള എല്ലാ വീശകളും ഈ ചുവട്ടിൽ വീശാൻ പറ്റും. ഉറുമി വീശിൽ ഉപയോഗിക്കാൻ പറ്റും, വാൾ വീശിൽ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ നമ്മുടെ കൈപ്പോര്, കുറുവടി, അതുപോലെ കത്തി, എല്ലാത്തിലും നമുക്ക് ഈ ചുവടുകൾ ഉപയോഗിക്കാൻ പറ്റും. അതിൽ വരുന്ന ടെക്നിക്സുകൾ മാറി മാറി വരുമെങ്കിലും ഈ ചുവടിൽ എല്ലാ ടെക്നിക്സും നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഏറ്റവും ചെറിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുക്കണ്ണൻ ചുവടിൻ്റെ. മൂന്ന് കോളത്തിലും കാല് വരും. എന്നാൽ ഇതിൻ്റെ ശരിയായ രീതി ഇതല്ല. ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കറങ്ങി വരണം, അപ്പോഴാണ് നമുക്കിത് റൗണ്ടായി വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് മാത്രമേ കവറാവത്തുള്ളൂ, മനസ്സിലായില്ലേ? ഫ്രണ്ട് മാത്രമേ കവറുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് വശങ്ങളും പുറകു വശവും ഫ്രീ ആണ്. നമുക്ക് രണ്ട് വശവും പുറകു വശവും മുൻവശവും നാല് വശവും കവറാവണമെങ്കിൽ ഈ മൂന്ന് കുളത്തിൽ എങ്ങനെ കവറാക്കുക എന്നുള്ളതാണ് ഈ ചുവടിൻ്റെ ശരിയായിട്ടുള്ള രീതി. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നോക്കിയോ, അതെ, വലത് കാല് മുന്നിൽ വെച്ചു, ഇടത് കാല് നേരെ എടുത്ത് വലത് കാല് ഇരുന്നിടത്ത് വെച്ചു, തിരിച്ച് വലത് കാലെടുത്ത് പുറകിൽ വെച്ചു, തിരിച്ചെടുത്ത് വെച്ചു. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മുൻവശമായി, ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ വശമായി, ഇത് നമുക്ക് ഈ വശമായി, തിരിച്ച് നമുക്ക് ഇവിടെയായി, ഇത് നമുക്ക് ഇവിടെ ആയി. നമുക്ക് നല്ല നല്ല വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആദ്യം വലത് കാല് മാറിയതുകൊണ്ടാണ് വലത് വശം കറങ്ങിയത്. ആദ്യം ഇടത് കാല് മാറിക്കഴിഞ്ഞാൽ വലത് വശം കറങ്ങാം, തിരിച്ച് കറങ്ങി വരും. ഇത്രയേ ഉള്ളൂ എൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇതിനെങ്ങനെ നമുക്ക്
പിരിച്ച് കളയും. പിരിച്ച് കളിക്കുന്നതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ആദ്യം പറഞ്ഞാൽ ഒരിക്കലും, സാധാരണ നിങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കത് മനസ്സിലാകാതെ പോയതായിരിക്കും. മനസ്സിലാകാത്തതിൻ്റെ കാരണം ഇത് ആരും അങ്ങനെ ഫോമിൽ യൂസ് ചെയ്യാറില്ല. ഫോമിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിം കോളം തന്നെയാണ്, രണ്ട് കോളം ഇങ്ങനെയും ഒരു കോളം സെൻറ്ററിലും വരും. പക്ഷേ ഇതിൽ നമ്മൾ നിൽക്കുന്നത് തിരിഞ്ഞായിരിക്കും, തിരിച്ചായിരിക്കും നിൽക്കുക. നമ്മൾ രണ്ട് കാലുകൾ ഇങ്ങനെ വെച്ചായിരിക്കും നിൽക്കുക, ഒരു കാലും മുന്നും പുറകിലും വെച്ച് നമ്മൾ ഈ പൊസിഷനിലായിരിക്കും നിൽക്കുക. ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടായിരിക്കും നമ്മളിത് കളിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കളിച്ചു തുടങ്ങുന്നത് അതാണ് പറഞ്ഞത്, ഈ മൂന്ന് കോളത്തിൻ്റെ ഏത് ഡയറക്ഷനിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം ഇതായിരിക്കും, തിരിച്ചു നേരെ ഇത് വരും, തിരിച്ചു നേരെ ഇത് വരും, തിരിച്ചു നേരെ ഇത് വരും. ഇവിടെ നമ്മൾ രണ്ട് വശങ്ങളാണ് പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ഫ്രണ്ടിലേക്കുന്നൊരു വശം, ഇവിടെ നിൽക്കുന്നൊരു അടി നമ്മൾ നേരെ മാറി ഇങ്ങോട്ട് മാറി എടുത്താൽ തിരിച്ച് നേരെ കയറി ഇവിടെ വന്നു, തിരിച്ച് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി, തിരിച്ച് ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഇവിടെ. നമ്മൾ ഫ്രണ്ട് വശം എപ്പോഴും കവറായിട്ടായിരിക്കും നിൽക്കുക. ആണ് ഇതാണ് നല്ലൊരു, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഈ രീതിയിലുള്ളതായിരിക്കും ഉപയോഗിക്കുക. ഇതിനെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇടതുവശം ചെയ്യാം, തിരിച്ചിങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. വലതുകാലം ആയിരിക്കും ആദ്യം ഇങ്ങോട്ട് പോവുക, വലതുകാലം ഇങ്ങോട്ടായിരിക്കും പോവുക, തിരിച്ച് നേരെ നമ്മൾ ഇവിടെ വരും, തിരിച്ച് നേരെ ഇത് ഇവിടെ പോവും, തിരിച്ച് നേരെ ഇവിടെ വരും. ഇങ്ങോട്ട് മാറി ഈ അടി എടുത്താൽ കയറി തിരിച്ചടത്ത് ഇവിടത്തൊരടി, ഇങ്ങോട്ട് മാറി ഈ അടി എടുത്താൽ തിരിച്ച് കയറി ഇവിടത്തെ ഒരടി. ഇതായിരിക്കും, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപം. ഇതിനെ പിരിച്ച് കളിക്കുമ്പോൾ നാല് വശത്തായിട്ട് കളിക്കാം. നാല് വശത്ത് കളിക്കുമ്പോൾ ഇതല്ല ചുമട്, നാല് വശത്ത് കളിക്കുമ്പോഴത്തേക്ക് ഇതാണ് ചുമട്. നാല് വശം നമ്മൾ കവർ ചെയ്ത് കളിക്കുമ്പോൾ അതിങ്ങനെ ഇതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയതിൽ ഇപ്പോൾ തോനയുണ്ടല്ലോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഏറ്റവും ചെറിയ പിരിവാണ്. ഇനി ഇതിനെ നമുക്ക് ഇനി വലുതാക്കാൻ പറ്റും. ഇത് ഇതുവരെ ഇത്ര വരെ മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. ഇത് എന്തിനാണെന്ന് കാണിക്കുന്നത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൂന്ന് കോളം എന്ന് ഇതിലിപ്പോൾ അധികം കോളങ്ങളുണ്ടല്ലേ, ഇപ്പോൾ അടിക്കണ്ട എല്ലാ കോളത്തിലും കാലത്ത്. നമ്മളിതിനെ ഓരോരോ സെക്ഷനായിട്ട് തിരി കളിച്ച് തിരിച്ചാൽ മതി. ആദ്യം ഒന്നാമത്തെ സെക്ഷൻ തന്നെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഇത് ഒന്നാമത്തെ സെക്ഷൻ, ഇത് രണ്ടാമത്തെ സെക്ഷൻ, ഇത് മൂന്ന്, ആൻഡ് ദിസ് വൺ ഫോർ. സി എങ്ങനെയാണ് നമ്മൾ ചെയ്തത് നോക്കൂ. ഒന്നാമത്തെ സെക്ഷൻ ആദ്യം തിരിക്കുക. ഒന്നാമത്തെ സെക്ഷൻ ഇതാണ്. ആദ്യം നമ്മളിത് ഇങ്ങോട്ട് പോയി, തിരിച്ച് നമ്മൾ നേരെ ഇവിടെ വന്നു, ഈ കാലം തിരിച്ച് ഇവിടെ വന്നു, ഈ തിരിച്ച് ഇവിടെ വരുമ്പോൾ ആ സെക്ഷൻ കവറായി. ഈ മൂന്ന് കോളം നമ്മൾ കറക്റ്റായിട്ട് ഒരു റൗണ്ട് ചുമട് വെച്ച് തീർന്നു. ഇനി നമുക്ക് പോകാനുള്ള എവിടെയാണ്, രണ്ടാം സെക്ഷൻ ഇതാണല്ലേ, ഇവിടെയാണ് രണ്ടാം സെക്ഷനിൽ പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാല് കറങ്ങി നേരെ ഇവിടെ വരണം. ഈ ഇരിക്കുന്ന ഇടത് കാലം ഇവിടെ തന്നെ ഇരിക്കും, വലതുകാല് ഇവിടെ തന്നെ ഇരിക്കും, ഇടത് കാല് റൗണ്ട് കറങ്ങി നേരെ തിരിച്ച് ഇവിടെ വരണം. നമ്മൾ നേരെ ഇതുവഴി ഇതിനെ നേരെ കറക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കും. മനസ്സിലായില്ലേ? ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ വീണ്ടും ഒന്നും കൂടി ചെയ്യാം. നമ്മൾ ചെയ്ത എന്താണോ നമ്മൾ അവിടെ ചെയ്തത് അത് തന്നെ ഇവിടെയും ചെയ്യാം. അവിടെ ചെയ്ത് അതേ സെയിം ഇവിടെയും ചെയ്യാൻ പോകണം. ഒരു കാലം ഇങ്ങോട്ട് മാറി, അടുത്ത കാലം ഇവിടെ വന്നു, അടുത്ത കാലം ഇവിടെ പോയി, അടുത്ത കാലം ഇവിടെ വന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്ത് ഒന്നും രണ്ടും കഴിഞ്ഞ് അടുത്ത് വരുന്നത് മൂന്നാമത്തെ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ്, വീണ്ടും നമ്മൾ ഇതുവഴി കറങ്ങി, വലതുകാലം ഇവിടെ തന്നെ ഇരിക്കും, വലതുകാലം അനങ്ങില്ല, ഇടതുകാലം ഇതുവഴി കറങ്ങി നേരെ അവിടെ വരും. എങ്ങനെ കറങ്ങി വരും, നേരെ കറങ്ങി ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഒന്ന് സ്പീഡ് കളിച്ച് കാണിച്ചുതരാം. സ്പീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും, എങ്ങനെയാണ് ഇത് കറങ്ങി വരുന്നത് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞവിടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. എടുത്ത് നോക്കി വളരെ നിൽക്കുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, തിരിച്ച് നേരെ കറങ്ങി ഇവിടെ വരൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, തിരിച്ച് നേരെ കറങ്ങി ഇവിടെ വരുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, വീണ്ടും വലുതായി കറക്റ്റ് ഇവിടെ നിൽക്കുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നാല് സൈഡ് കഴിഞ്ഞു. നമ്മൾ നേരെ കാലിനടുത്ത് ഇവിടെ വയ്ക്കുമ്പോൾ തുടങ്ങി പോകുന്നു. എത്ര ഇതാണ് ശരിയായ മുക്കണ്ണൻ ചുവട് അല്ലെങ്കിൽ തേങ്ങാ ചുവടിൻ്റെ ശരിയായ ചുവട് മാറ്റത്തിന്. ഇത് എന്തിനാണിത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സ്, അപ്പോൾ നാലഞ്ച് പേര് ചേർന്ന് സംഘം ചേർന്ന് ആക്രമിക്കുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഈ ചുവട് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും കുഞ്ഞു ചുവട്, ആദ്യത്തെ ചുവടാണിത്. ഇതുവരെ നിരവധി ചുവടുകളുണ്ട്, ഇപ്പോൾ മൂന്നായിട്ടേ ഉള്ളൂ മുക്കണ്ണൻ ചുവട്. ഇനി കഴിഞ്ഞിട്ട് നാല് വരും, അത് കഴിഞ്ഞിട്ട് അഞ്ച് വരും, നാലും നാലിൻ്റെ പിരിവുകളും വരും, അഞ്ചും അഞ്ചിൻ്റെ പിരിവുകളും വരും. അങ്ങനെ കടന്ന് 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 അധികം വരെ പോകും. പതിനെട്ട് വരെ ഉള്ള ചുവട് മാറ്റങ്ങളാണ് ശാസ്ത്രീയമായിട്ടുള്ളത്. അപ്പോൾ
അടുത്ത തന്നെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള ചൂടിൽ നിന്ന് നമുക്ക് എങ്ങനെ നിരവധി പേരുമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടിത ആക്രമണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ദൈർഘ്യം കൂടി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യം ചെയ്തത്. ഇതെല്ലാവരും കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കിക്കുക. ഇതൊരു വലിയ വീഡിയോ ഒന്നും അല്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരിടത്ത് പോയി ഈസി ആയിട്ട് കുറച്ച് പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് എന്ന് മാത്രം മനസ്സിലാക്കുക. കളറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്, പുറത്ത് ഒതുക്കാൻ കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തൊരു പുതിയ സബ്ജക്റ്റുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.